ഹായ് ഫ്രണ്ട്സ്, ബിസ്മി കിച്ചണിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ചക്ക കൊണ്ട് ചക്ക ജാം ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ചക്ക എടുത്തിട്ടുണ്ട്, വളരെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. ശർക്കര, ചക്ക വേവിക്കാൻ ആവശ്യമായ കുറച്ച് വെള്ളം, പിന്നെ നെയ്യ്. ഇത് ഇത്ര ചെറിയ ക്വാണ്ടിറ്റിയിൽ നമ്മൾ ചക്ക ജാം ഉണ്ടാക്കുകയാണ്. അതിന് ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ചക്ക ചേർത്ത് കൊടുക്കാം. ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചത് വേവിച്ചെടുക്കാം. വേവിച്ചതിന് ശേഷം നമ്മൾ മിക്സിയിൽ നരച്ചതിന് ശേഷമാണ് ജാം ആക്കുന്നത്. ഫ്ലെയിം ഒന്ന് കൂട്ടിക്കൊടുക്കാം. ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ചക്ക വെന്തോ നോക്കാം. വെന്തിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്ക് അല്പം ചൂടാറിയതിന് ശേഷം മിക്സിയിൽ നിന്ന് അരച്ചെടുക്കാം. ചൂടാറാനേ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മൾ ചക്ക വേവിച്ചത് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പാനിലേക്ക് മാറ്റാം. നമുക്ക് ഇതിലേക്ക് കുറച്ച് ശർക്കര ആഡ് ചെയ്ത് കൊടുക്കാം. രണ്ട് ചെറിയ കഷ്ണം ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ചക്ക നല്ല മധുരമുള്ളതാണ്, അതുകൊണ്ടാണ് കുറച്ച് മധുരം ശർക്കര ആഡ് ചെയ്ത് കൊടുക്കുന്നത്. രണ്ട് ശർക്കര വെള്ളത്തിലൊന്ന്, വളരെ കുറച്ച് വെള്ളത്തിലൊന്ന് ഉരുക്കിയതിന് ശേഷം അരിച്ചിട്ട് ഒഴിച്ചു കൊടുത്തതാണ്. ഇനി ഇത് നമുക്ക് നന്നായി ഇളക്കി യോജിപ്പിക്കാം. അല്പം കൂടി ശർക്കര ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് നെയ്യ് ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്ക് ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇന്ന് യോജിപ്പിച്ചതിന് ശേഷം വീണ്ടും ഒരു സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തന്നെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ചെറിയ തീയിൽ നമുക്ക് കുറച്ച് നേരം കുക്ക് ചെയ്യാം. നമ്മുടെ ചക്കജാം ഇവിടെ റെഡിയായി വരുന്നുണ്ട്. പാനിൽ നിന്ന് വിട്ട് വരൽ തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് ഡ്രൈ ആകേണ്ട ആവശ്യമില്ല. നമ്മൾ ജാം ആയതുകൊണ്ട് ഒരുപാട് ഡ്രൈ ആകേണ്ട ആവശ്യമില്ല. ചെറിയ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജാമ ഇവിടെ റെഡിയായിട്ടുണ്ട്. നമ്മൾ ശർക്കരയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രിസർവേറ്റീവ്സൊന്നും ചേർത്തിട്ടില്ല. കളറിനും അങ്ങനെയൊന്നും നമ്മൾ ചേർത്തിട്ടില്ല. അതുകൊണ്ട് ഇതൊരു 15 ദിവസം വരെ ഒരു കേടുമില്ലാതെ ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ കെമിക്കലോ കളറോ ഒക്കെ ചേർത്താൽ കുറച്ച് കാലം കൂടുതൽ ഉപയോഗിക്കാം. പക്ഷെ നമ്മളിവിടെ അതൊന്നും ചേർത്തിട്ടില്ല. ഇപ്പോൾ ചക്കയുടെ സീസണാണ്. ചക്ക കിട്ടാനൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. നമ്മുടെ ജാം കറക്റ്റ് പരുവമായിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ പരുവം. ഇത് ബ്രെഡിൻ്റെ ഒപ്പവും ചപ്പാത്തിയുടെ ഒപ്പവും ഒക്കെ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും. ചപ്പാത്തി തിന്നാത്ത കുട്ടികൾക്കും ഇങ്ങനെ ജാം തേച്ച് കൊടുത്താൽ വളരെ ഇഷ്ടമായിരിക്കും. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റാം. വളരെ ടേസ്റ്റിയായ നമ്മുടെ ചക്ക ജാം ഇവിടെ റെഡിയായിട്ടുണ്ട്. വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ജാമാണിത്. ഇത് നമ്മൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാകും. ചപ്പാത്തിയുടെ ഒപ്പമൊക്കെ, ചപ്പാത്തി കഴിക്കാത്ത കുട്ടികൾക്ക് പോലും ഈ ജാം തേച്ച് കൊടുത്താൽ വളരെ ടേസ്റ്റോടുകൂടി തിന്നും. അതുകൊണ്ട് ഇതെല്ലാവരും ഉണ്ടാക്കണം. കുട്ടികൾക്ക് ഉണ്ടാക്കി നോക്കുക, ഉണ്ടാക്കി കൊടുക്കുക.
ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ചെയ്യുക. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.